ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് എന്തെന്ന് പറഞ്ഞാൽ, നിങ്ങൾ തമിഴ്നാട് ഡേറ്റിലും കണ്ട പോലെ തന്നെ ട്രോഫി ടൈറ്റൻസ്. അപ്പം നമ്മുടെ ഫിഫ മൊബൈലിലേക്ക് അടുത്തായിട്ട് വരാൻ പോകുന്ന ട്രോഫി ടൈറ്റൻസ് ഇവൻ്റിൻ്റെ ലീക്സും ഡീറ്റെയിൽസുമാണ് നോക്കുന്നത്. അതുപോലെ തന്നെ 1K ഡയമണ്ട്സ് പൊട്ടിച്ച് 2 പാക്ക് നമ്മൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് പുതിയതായിട്ട് മിസ്റ്ററി സൈനിങ്സ് ലാഡി ആകുന്ന പ്ലെയേഴ്സ് ആയിരിക്കാമെന്ന് നമ്മൾ നോക്കുന്നുണ്ട്. സോ വീഡിയോ ഫുള്ള് ചെയ്യാൻ വെച്ച് ശ്രമിക്കുക, തീർച്ചയായും ഉപകാരപ്പെടുന്നതായിരിക്കും. സോ ഗൈസ്, നമ്മൾ ആദ്യം തന്നെ ട്രോഫി ടൈറ്റൻസ് നോക്കുകയാണെങ്കിൽ പീറ്റർ കച്ചിനെയും സിഡാനെയും ഫെർണാണ്ടോ ടോറസിനെയൊക്കെ കാണാൻ സാധിക്കും. ഇവരൊക്കെ ഏകദേശം കൺഫേംഡ് ആയിട്ടുള്ള പ്ലെയേഴ്സാണ്. OVR എല്ലാം സെയിം ആണ്. പിന്നെ ഫ്യൂച്ചർ ഇവൻസിൽ ഇനിയും വരാൻ കിടക്കുന്നത് ഇനിയും 2 ഇവൻസ് കൂടിയാണ്, ട്രോഫി ടൈറ്റൻസും പ്രീ സീസണും കൂടിയാണ്. പിന്നെ നമ്മൾ മിസ്റ്ററി സൈനിങ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, നമുക്ക് ആദ്യത്തെ ആഴ്ചയിൽ ഡോണോവാനെ കിട്ടി, സെക്കൻഡ് വീക്കിൽ വാൻഡേക്കിനെ കിട്ടി, തേർഡ് വീക്കിൽ സോക്രട്ടസിനെ കിട്ടി, പിന്നെ ഫോർത്ത് വീക്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് പാർക്ക് ജീസങ്ങാണ്. ഓക്കെ, നിങ്ങൾ ഫസ്റ്റത്തെ മിസ്റ്ററി പാക്ക് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ കണ്ടു കാണും, ഹീറോസ് ജേർണിയുടെ കാർഡായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഹീറോസ് ജേർണിയുടെ കാർഡായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പം പാർക്ക് ജീസങ്ങായിരിക്കും ഗൈസ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്, നമുക്ക് എല്ലാവർക്കും കിട്ടാൻ പോകുന്നത്. ഓക്കെ, ആ ഒരു കാര്യം കൺഫേംഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് പാർക്ക് ജീസ് എങ്ങനെ കിട്ടുമെന്നുള്ളത്. പിന്നെ 114 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്, ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി ഉള്ള പ്ലെയേഴ്സ് ആയിരിക്കാം എന്നാണ്. ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റിയും എനിക്കൊരു വേണ്ട ഒരു പ്ലെയറാണ് ടെസ്റ്റിഗൻ എന്ന് പറഞ്ഞ പ്ലെയർ. ടെസ്റ്റിഗനെ എനിക്ക് കിട്ടിയാൽ കൊള്ളുന്നുണ്ട്, അതുപോലെ തന്നെ എനിക്ക് മറ്റേ ഈ പ്ലെയറിനെ കിട്ടിയാൽ കൊള്ളുന്നുണ്ട്, പെഡ്രിനെ കിട്ടിയാൽ കൊള്ളുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തിയോ ഹെർണാണ്ടസിനെ കിട്ടിയാൽ എനിക്ക് കൊള്ളാമെന്നുണ്ടായിരുന്നു. ഓക്കെ, എനിക്കൊരു LBനെ ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ തിയോ ഹെർണാണ്ടസിലേക്ക് പോവുകയാണ്. ഓക്കെ, തിയോ ഹെർണാണ്ടസിനെ അല്ലെങ്കിൽ ടെസ്റ്റിഗൻ, ഇവർ രണ്ടുപേരിൽ ആരെല്ലാമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കൊള്ളാം, നിങ്ങൾക്ക് ആരെയാണ് വേണ്ടതെന്ന് താഴെ ഇഷ്ടമായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഗൈസ്, നമുക്ക് എല്ലാവർക്കും ഇന്ന് കിട്ടിയതാണ്, ഞാൻ 76 പോയിൻറ്റ്സ് വരെ ആക്കിയുള്ളായിരുന്നു. ഓക്കെ, ഇത് കംപ്ലീറ്റ് ആക്കാനുള്ള ട്രിക്സിൻ്റെ വീഡിയോ നമ്മൾ ഉടനെ ഇടുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വീക്ക് ഫുൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, വാക്കൗട്ടൊന്നും വന്നില്ല, 500 ഡയമണ്ട്സ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് 112 സെൻറ്റ് ജസ്റ്റി എന്ന് പറഞ്ഞൊരു പ്ലെയറിനാണ് കിട്ടിയേക്കുന്നത്. പിന്നെ ഗൈസ്, നമ്മളിത് കൂടുതലായിട്ട് നോക്കുകയാണെങ്കിൽ റോബർട്ടോ കാർലോസ് ഉണ്ടാകുന്ന എന്നാണ് പറയുന്നത്. പിന്നെ സാവി ഉണ്ട് ഗൈസ്. ഈ ഒരു ലിസ്റ്റിനകത്ത് ഞാൻ കുറേ പ്ലെയേഴ്സിനെ കാണിക്കുന്നുണ്ട്. ഇത് സൈഡ് ഇവൻ്റ് ആയിട്ട് വരുവാണെങ്കിൽ ഇത്രയും പ്ലെയേഴ്സ് വരാൻ ചാൻസ് ഇല്ല. ഓക്കെ, അതൊന്നും നിങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ ഈ ഒരു ഇവൻ്റ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ട്രോഫീസ് നേടിയിട്ടുള്ള ഐക്കൺസ് അല്ലെങ്കിൽ ഹീറോസ് ആയിട്ടുള്ള പ്ലെയേഴ്സിനെയാണ് കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഡൗട്ട് വന്നേക്കാം ഡാനി എൽവസ് എന്ത് ചെയ്യുന്നത്. ഓക്കെ, ഡാനി എൽവസ് ഇപ്പം കറൻ്റ്ലി ജയിലിലല്ലേ ഗൈസ്, അതുകൊണ്ട് പുള്ളിക്ക് കാർഡ് ഇപ്പോൾ അവൈലബിൾ അല്ല. ESports എടുത്ത് മാറ്റി പുള്ളിയുടെ കാർഡ്. ഓക്കെ, അതാണ് അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ. നമുക്ക് ടവറിനെ കാണാൻ സാധിക്കും, അതുകൊണ്ട് തന്നെ പീറ്റർ കച്ചിനെ കാണാൻ സാധിക്കും, ഇൻസാഗിനെ കാണാൻ സാധിക്കും, വൻ ബാസ്റ്റൻ അതുപോലത്തെ ഒക്കെ പ്ലെയേഴ്സിനെ കാണാൻ സാധിക്കും. പിന്നെ ഗൈസ്, നമ്മൾ ആദ്യത്തെ 1K ഡയമണ്ട് പൊട്ടിച്ചിട്ടുള്ള പാക്കാണ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. ഒരു വാക്കൗട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വാക്കൗട്ട് ഇല്ലെങ്കിൽ ഞാൻ ബാക്കി ഇട്ടിരിക്കും, എന്തായാലും ആയിക്കോട്ടെ. ഓ ഗൈസ്, വീണ്ടും വാക്കൗട്ടില്ല. എനിക്ക് ഞാൻ ഇതൊരു 5-6 ക്ലാസ് സ്പിന്നു, ഇതുവരെ വാക്കൗട്ട് കിട്ടുന്നില്ല ഗൈസ്, ഇതൊരു അവസ്ഥയാണ് നോക്കി. പിന്നെ ഗൈസ്, നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് സ്പിൻ ചെയ്യുവാണ്, വല്ലതും കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, നമുക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടില്ല. സോ ഗൈസ്, നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. സോ അടുത്തൊരു നല്ല വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.